ഹായ് ഫ്രണ്ട്സ്, വ്യാപാര ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ പാർട്ടി ഗ്രൂപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ വ്യാപാര ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഹോം പേജിൽ താഴത്ത് സെറ്റിംഗ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അതിൻ്റെ ശേഷം താഴത്തുനിന്ന് രണ്ടാമതായിട്ടുള്ള പാർട്ടി താഴെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഐറ്റംസ് പാർട്ടി പാർട്ടി എന്നുള്ള ആ ഒരു സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ശേഷം പാർട്ടി ഗ്രൂപ്പിംഗ് ടിക്ക് ചെയ്ത് ഇനേബിൾ ചെയ്യണം. ഇത്രയും ചെയ്തതിന് ശേഷം പാർട്ടി സെറ്റിംഗ്സിൽ ഗ്രൂപ്പിംഗ് ഇനേബിൾ ആയിട്ടുണ്ട്. ഈ ഒരു സെറ്റിംഗ്സിൻ്റെ ഭാഗം ക്ലോസ് ചെയ്യുക. ഹോം പേജ് വ്യാപാരം കാണാൻ പറ്റും. ഇവിടെ ഹോമിൻ്റെ താഴത്തായിട്ട് തന്നെ പാർട്ടീസ് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നെയിം ഗ്രൂപ്പ് കാണാൻ പറ്റും. ഞാൻ ഓൾറെഡി ഇവിടെ രണ്ട് പാർട്ടിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട്സ് ട്രേഡേഴ്സ്, സൂപ്പർ ട്രേഡിങ്. ഇവിടെ നെയിം ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ആഡ് പാർട്ടി ഗ്രൂപ്പ്. ഇവിടെ നിലവിൽ ഒരു പാർട്ടി ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഇവിടെ ജനറൽ ആയിട്ടുള്ള ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ. അപ്പം നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ആഡ് പാർട്ടി ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ശേഷം എൻ്റർ പാർട്ടി ഗ്രൂപ്പ് നെയിം എന്ന് വന്നിട്ടുണ്ട്. ഞാനിവിടെ പർച്ചേസ് എന്ന് കൊടുക്കുകയാണ്. പർച്ചേസ് പാർട്ടിൻ്റെ ഒരു ഗ്രൂപ്പും സേവ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത പാർട്ടി ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്, ആഡ് പാർട്ടി ഗ്രൂപ്പ് തന്നെ ക്ലിക്ക് ചെയ്യുക. സെയിൽസ്, ഇതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഗ്രൂപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. റൂട്ട് ബേസിൽ, അതുപോലെ തന്നെ പർച്ചേസ് ബേസിൽ, സെയിൽസ് ബേസിൽ ഒക്കെ പാർട്ടി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പാർട്ടി ഗ്രൂപ്പ് റിപ്പോർട്ടും നിലവിൽ നിങ്ങൾക്ക് വ്യാപാരത്തിന് അവൈലബിൾ ആണ്. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ ഈ ഗ്രൂപ്പിൽ തന്നെ കാണാൻ പറ്റും ജനറലും ഉണ്ട്, പർച്ചേസും ഉണ്ട്, സെയിൽസും ഉണ്ട്. അതിൻ്റെ ശേഷം റൈറ്റ് സൈഡിൽ മൂവ് ടു ദിസ് ഗ്രൂപ്പ് എന്നുണ്ടാവും. ഇവിടെ മൂവ് ടു ദിസ് ഗ്രൂപ്പ് ഞാനിവിടെ ഓൾറെഡി പർച്ചേസ് എന്നുള്ളവിടെ സെലക്ട് ചെയ്തതിന് ശേഷം മൂവ് ടു ദിസ് ഗ്രൂപ്പ് എന്ന് കൊടുത്തതിന് ശേഷം ഇതിൽ ഏത് പാർട്ടിനെയാണ് നിങ്ങൾ പർച്ചേസ് എന്നുള്ള പാർട്ട് ഗ്രൂപ്പിലേക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്ടിനെ നിങ്ങൾ ടിക്ക് ചെയ്യുക. ഞാനിവിടെ സൂപ്പർ ട്രേഡിംഗ് എന്നുള്ള പാർട്ടി എൻ്റെ പർച്ചേസ് പാർട്ടിയാണ്. ആ ഒരു പർച്ചേസ് പാർട്ടിൻ്റെ നേരെ ടിക്കിട്ട് മൂവ് ടു ദിസ് ഗ്രൂപ്പ് എന്ന് കൊടുത്ത് അതിൻ്റെ ശേഷം നിങ്ങൾ നോക്കുക ഗ്രൂപ്പില് പർച്ചേസില് സൂപ്പർ ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം പർച്ചേസ് എന്ന് കാണാം. അതുപോലെ തന്നെ ഞാൻ അടുത്തതായിട്ട് സെയിൽസ് എന്നുള്ള ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് ഇവിടെ പാർട്ടീസായിട്ട് ഒന്നും തന്നെ വന്നിട്ടില്ല. അതിൻ്റെ ശേഷം മൂവ് ടു ദിസ് ഗ്രൂപ്പ് എന്ന് കൊടുത്തിട്ട് ഞാനിവിടെ ഫ്രണ്ട്സ് ട്രേഡേഴ്സ് എന്നുള്ള ഈ സ്ഥാപനം ടിക്ക് ചെയ്ത് മൂവ് ടു ദിസ് ഗ്രൂപ്പ് എന്ന് കൊടുത്ത് അതുപോലെ സെയിൽസിലും ഒരു പാർട്ടി ആഡ് ആയി വന്നിട്ടുണ്ട്. സെയിൽസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഫ്രണ്ട്സ് ട്രേഡേഴ്സ് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് പാർട്ടി ഗ്രൂപ്പിംഗ് വ്യാപാര ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.